ഈ നാട്ടിലൊരു നിയമമുണ്ട്, ആ നിയമം എല്ലാവർക്കും ബാധകമാണ്. ആ നിയമ നടപടികളോട് സഹകരിക്കുക എന്നുള്ളതാണ് ഒരു പൗരൻ്റെ അടിസ്ഥാനപരമായ കടമ. അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, ആ നടപടികളിൽ ഉള്ള രോഷമാണ് ബൈജു പ്രകടിപ്പിക്കുന്നത്. അതും കണ്ട് ഞാൻ വിരലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറമാൻ്റെ കയ്യിൽ പിടിച്ചാലോ ആക്രോശിച്ചാലോ ബൈജു മുരണ്ടാലോ ഞങ്ങളും വിരലില്ല എന്നുള്ളതാണ് അതിന് ഒന്നാന്തരമായ മറുപടി. അതവിടെ നിൽക്കട്ടെ. സലാം ചെയ്തിരോസ് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. സലാം സലാം, ഇന്നലെ നേരം എനിക്കൊന്ന് നേരം പുലർന്നതിന് ശേഷമാണ് ഈ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് പോയത്. ഈ ജനറൽ ആശുപത്രിയിൽ ചെന്നപ്പോൾ കൺസെൻ്റ് ഇല്ലാതെ ബ്ലഡ് എടുക്കാൻ പറ്റില്ല, ഒരാൾ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധിച്ച് രക്തമെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ, ഈ അപകടമുണ്ടാക്കിയതിന് ശേഷമുള്ള അന്വേഷണ നടപടികളോട് ബൈജു സഹകരിച്ചില്ല. പിന്നെന്താണ് സംഭവിച്ചത്? ആ പി ജി ഏറ്റവും പ്രധാനം ആ പോലീസിനോട് മാത്രമല്ല, ഈ സംഭവത്തിൽ തുടക്കം മുതൽ തന്നെ അപകടം ഉണ്ടായ തൊട്ട് പിന്നാലെ തന്നെ വളരെയധികം നിഷേധാത്മകമായ ഒരു നിലപാടാണ് ആ ബൈജു സ്വീകരിച്ചത്. അപകടം നമുക്ക് നേരത്തെ ചില ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം ഈ മൊബൈൽ ഫോണിൽ കിട്ടിയിരുന്നു. അപകടം ഉണ്ടായ തൊട്ട് പുറകാലത്ത് ചില ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിച്ചിരുന്നു. ഈ മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപകടം ഉണ്ടായ തൊട്ട് പിന്നാലെ തന്നെ നാട്ടുകാർ അവിടെ ഉണ്ടായ നാട്ടുകാർ ഓടിക്കൂടി ഇവരോടെല്ലാം വളരെ പരുഷമായ രീതിയിൽ ബൈജു സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് അപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഇതിനുശേഷം നാട്ടുകാർ തന്നെയാണ് ഈ പോലീസിനെ വിവരം അറിയിക്കുകയും ആ സമീപത്തുണ്ടായിരുന്ന കൺട്രോൾ റൂമിലെ ജീപ്പ് ഉടൻ തന്നെ അവിടെ എത്തുകയും ചെയ്തത്. പക്ഷെ തുടക്കത്തിലും ഈ പോലീസുകാരോടും അവരുടെ പരുഷമായാണ് ബൈജു സംസാരിച്ചത്. ഒരു വിധത്തിലാണ് ഈ ബൈജുവിനെ തൊട്ടടുത്തുള്ള മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കൺട്രോൾ റൂമിലെ പോലീസുകാർ കൊണ്ടുപോയത്. അവിടെ എത്തി തുടർന്ന് വൈദ്യപരിശോധന കൊണ്ടുപോകാൻ ആശുപത്രിക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ പോലും വളരെ ആദ്യം ഇതിനോട് ഇത് അംഗീകരിക്കാൻ ബൈജു തയ്യാറായില്ല. ഒരു വിധത്തിലാണ് അദ്ദേഹത്തെ സമീപത്തെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. ജനറൽ ആശുപത്രിയിലെ കാഷ്വാൾട്ടിയിലെ ഡോക്ടറുടെ അടുത്താണ് കൊണ്ടുപോയത്. പക്ഷേ ഡോക്ടർ ഈ രക്തസാമ്പിൾ എടുക്കണം, അത് നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്, അത് എങ്കിൽ മാത്രമേ തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് നൽകാൻ കഴിയൂ എന്ന് പറയുമ്പോഴും പക്ഷേ താൻ തരാൻ ഒരുക്കമല്ല എന്ന രീതിയിലാണ് അദ്ദേഹം പെരുമാറിയത്. അത് ഡോക്ടറോട് മാത്രമല്ല പോലീസിനോടും ഈ രീതിയിൽ വളരെ പരുഷമായാണ് പെരുമാറിയത്. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ മദ്യലഹരിയിലായിരുന്നു ഇദ്ദേഹം. ഒപ്പം തന്നെ അദ്ദേഹം മകൾക്കൊപ്പമാണ് ഈ അർദ്ധരാത്രി യാത്ര ചെയ്തത് എന്നുള്ളതാണ്. ഇത്രയും മദ്യപിച്ച് അമിത വേഗതയിൽ മകളെ ഒപ്പം ഇരുത്തിയാണ് അദ്ദേഹം യാത്ര ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഈ വൈദ്യപരിശോധനയ്ക്ക് അദ്ദേഹം തയ്യാറായില്ല. ഇപ്പോൾ നമ്മൾ ഇവിടെ മ്യൂസിയം സ്റ്റേഷനിലെ എസ് ഐയും ഒപ്പം ഉണ്ടായിരുന്നു. എസ് ഐയോട് നമ്മൾ ചോദിച്ചതാണ് എന്തുകൊണ്ട് നിങ്ങൾ രക്തസാമ്പിൾ എടുത്തില്ല എന്ന് ചോദിച്ചപ്പോൾ എസ് ഐ പറഞ്ഞത് ഇപ്പോൾ പുതിയ നിയമപ്രകാരം ഒരാളുടെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം ഇതിൽ പ്രശ്നമാണ്, വ്യക്തിയുടെ അനുമതിയോടെ മാത്രമേ ഇത്തരം ഘട്ടങ്ങളിൽ രക്തസാമ്പിൾ എടുക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഡോക്ടർ പിന്നീട് ചെയ്തത് ഒരു സംശയം സലാം, റോഡിൽ കൂടി ഇരുചക്ര വാഹനത്തിൽ പോകുന്നവരെയൊക്കെ തടഞ്ഞു നിർത്തി ഊതിക്കാറുണ്ട്, ഊതിച്ചിരുന്നോ ബൈജുവിനെ? ഇക്കാര്യത്തിൽ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് പി ജി. കാരണം ഈ ഇദ്ദേഹത്തെ ഊതിച്ചോ എന്ന കാര്യത്തിൽ കുറിച്ച് പോലീസ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. നേരെ ഈ കൺട്രോൾ റൂമിലെ പോലീസുകാരാണ്, അവർക്ക് കേസെടുക്കാൻ അധികാരമില്ല. അതുകൊണ്ട് കൺട്രോൾ റൂമിലെ പോലീസുകാരാണ് ആദ്യം ഈ ഇവിടെ എത്തുന്നത്. ഉടൻ തന്നെ ഈ ബൈജുവിനെ അവിടെ നിന്ന് കയറ്റി തൊട്ട് ചേർന്നാൽ ഏതാണ്ട് 1 കിലോമീറ്റർ അപ്പുറമുള്ള മ്യൂസിയം സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ് കൺട്രോൾ റൂമിലെ പോലീസുകാർ ചെയ്ത. പ്രതി ഓൾറെഡി സ്റ്റേഷനിൽ എത്തിയതുകൊണ്ട് ഇനി വൈദ്യപരിശോധനയ്ക്ക് ആശുപത്രിക്ക് പോകാം എന്ന് അവർ തീരുമാനിച്ചാകാം എന്നാണ് ഞാൻ എനിക്കിപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ രക്തസാമ്പിൾ കൊടുക്കാൻ തയ്യാറായ തുടർന്ന് ഡോക്ടർ ചെയ്തത് അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അതായത് പ്രതി വൈദ്യപരിശോധനയ്ക്ക് തയ്യാറാവുന്നില്ല, നിയമവ്യവസ്ഥയ്ക്ക് വിധേയമാവുന്നില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിന് മദ്യത്തിൻ്റെ രൂക്ഷമായ ഗന്ധമുണ്ട് എന്ന് എഴുതിയ ശേഷം ആ റിപ്പോർട്ട് പോലീസ് നൽകി. അതായത് ആൽക്കഹോളിന് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ള മെഡിക്കൽ ഓഫീസറുടെ ഒരു അനുമാനമാണ്. പക്ഷേ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അദ്ദേഹം വഴങ്ങിയില്ല എന്നുള്ളത്. അപ്പോൾ ബൈജുവിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം ഈ റാഷൻ നെഗ്ലിയൻ ഡ്രൈവിംഗും അതേപോലെ ഡ്രങ്ക് ഡ്രൈവിംഗിനും ഉള്ള കുറ്റം ചുമത്തിയിട്ടുണ്ട്. തീർച്ചയായും. മാത്രമല്ല എസ് സിയോട് നമ്മൾ ചോദിച്ചതാണ് ഇത്തരത്തിൽ ഒരു വൈദ്യപരിശോധനയ്ക്ക് ഒരാൾ തയ്യാറായെങ്കിൽ പിന്നെ എന്താണ് ഇതിൻ്റെ ഒരു നിയമ മറ്റ് നടപടികൾ എന്ന് നമ്മൾ എസ് സിയോട് ചോദിച്ചു. അപ്പോൾ എസ് സി പറഞ്ഞത് ഇത്തരം ഘട്ടങ്ങളിൽ പലരും ഇത്തരത്തിൽ തയ്യാറാവുന്നില്ല, പുതിയ നിയമപ്രകാരം തയ്യാറാവുന്നില്ല. അതുകൊണ്ട് സാധാരണഗതിയിൽ ഡോക്ടർമാർ ചെയ്യുന്നത് മദ്യത്തിൻ്റെ ഗന്ധമുണ്ടിൽ അത് രേഖപ്പെടുത്തി വയ്ക്കും, അതനുസരിച്ച് അതുമായി മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് കിട്ടിയതിനെ തുടർന്ന് FIR-ൽ 2 വകുപ്പുകൾ ബൈജുവിനെതിരെ ചേർത്തത്. 1, അമിത വേഗതയിൽ വാഹനം ഓടിച്ചതിന് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമുള്ള ഒരു കേസും, 2-ാമത്തേത് മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം 157-ാം വകുപ്പ് പ്രകാരം മദ്യപിച്ച വാഹനം ഓടിച്ച കേസും, 2 വകുപ്പുകളും ചേർത്തുകൊണ്ട് ബൈജുവിനെതിരെ FIR സ്വീകരിച്ചത്. ഈ വൈദ്യപരിശോധനയുടെ ഈ ഡോക്ടറുടെ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ പോലും ഈ കേസ് നിലനിൽക്കും എന്നാണ് ഇപ്പോൾ ആ എസ് ഐ പറഞ്ഞത്. പക്ഷേ ഇക്കാര്യത്തിൽ കൂടുതൽ നമ്മൾ ഒരു നിയമവശങ്ങൾ കൂടുതലായി പഠിക്കേണ്ടിയിരിക്കുന്നു. PG ശരി. സലാം ബി ഹൈദ്രോസ് ആണ് വിശദാംശങ്ങൾ നൽകുന്നത്. സലാം, ഇന്നലെ മുതൽ ഈ സംഭവത്തിന്
ഉടനീളം റിപ്പോർട്ട് ചെയ്ത ഒരാളാണ്. ബൈജു ഒരു സിനിമാ നടനാണ്. പക്ഷേ ബൈജു സംസ്ഥാനത്ത് ബാക്കി എല്ലാവർക്കും ഉള്ളതുപോലെ ബാധകമായ നിയമം വഴി സ്ഥാപിതമായ ഒരു നിയമ സംവിധാനത്തെ അനുസരിക്കാൻ ബാധ്യതപ്പെട്ട ഒരാളാണ്. ബൈജുവിൻ്റെ ആത്മാർത്ഥ സുഹൃത്തും സഹപ്രവർത്തകനൊക്കെയായ കെ ബി ഗണേഷ്കുമാറാണ് സംസ്ഥാനത്തെ ഗതാഗതമന്ത്രി. ഗതാഗത നിയമങ്ങൾ പാലിക്കുന്നതിനെക്കുറിച്ച് പൗരന്മാർക്ക് അവബോധം അടിക്കടി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കെ ബി ഗണേഷ്കുമാർ. അദ്ദേഹമൊക്കെ ഒരുപക്ഷെ ഇത് കാണുന്നുണ്ടായിരിക്കും, കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ സമൂഹത്തിൽ സ്വാധീനമുള്ളവർ തന്നെ നിയമം എങ്ങനെ ലംഘിക്കാമെന്നും നിയമം ലംഘിച്ച് ഒരു അപകടം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതിൽ എങ്ങനെ തടിയൂരാമെന്നും ഇനി തടിയൂരി പോകുന്നവനെ ചിത്രീകരിച്ച് കഴിഞ്ഞാൽ അവനെ വിരട്ടാമെന്നൊക്കെയുള്ളത് പാലിക്കുന്നത് നല്ല മാതൃകയാണോ എന്നവർ ആലോചിക്കേണ്ടതാണ്. ബൈജുവിന് സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് തിരുവനന്തപുരത്തിൻ്റെ മുക്കും മൂലയിലുമൊക്കെ എല്ലാത്തരം എല്ലാത്തരം പരിക്ക നടവുകളൊക്കെ പയറ്റി വന്ന ഒരാളാണ്. വ്യക്തിപരമായിട്ട് നമ്മൾക്ക് സുഹൃത്തുക്കളാണ്. പക്ഷേ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നിയമപരമായ നടപടികളിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ്. അതാണ് സിവിക് സെൻസ് എന്ന് പറയുന്നത്. അത് ബൈജുവിടെ കാണിച്ചില്ല എന്നുള്ള മാത്രമല്ല അതിൽ നിന്നൊഴിഞ്ഞു പോകാനും നാട്ടുകാരടക്കം മാധ്യമങ്ങളടക്കം എത്തിയവരെ വിരട്ടാനുമാണ് ശ്രമിച്ചത്. അതുകൊണ്ട് അക്കാര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ തുടർ നടപടി ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉണ്ടാവേണ്ടതാണ്, യാതൊരു സംശയവുമില്ല.